ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഒരു സോപ്പ് വെച്ച് എങ്ങനെയാണ് ഒരു ഹാൻഡ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. ഇതൊരു 10 രൂപയുടെ ലൈബോയ് സോപ്പാണ്. ഇത് വെച്ചാണ് നമ്മൾ 1 ലിറ്ററോളം ഹാൻഡ് വാഷ് സൊല്യൂഷൻ ഇവിടെ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഉറപ്പായിട്ടും ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാമെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ സോപ്പ് എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തതാണ്. സോപ്പ് ഗ്രേറ്റ് ചെയ്യുന്ന വീഡിയോ ഉണ്ടെങ്കിൽ മിസ്സായിപ്പോയി. ഇതൊരു 59 ഗ്രാമിൻ്റെ സോപ്പാണ്. നമ്മുടെ ഗ്രേറ്റർ വെച്ച് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് വെള്ളമാണ്. വെള്ളം നമുക്ക് ചൂടാക്കണം. നല്ലതായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ചൂടായാൽ മാത്രം മതി. ഈ വെള്ളം ചൂടായതും സോപ്പിൻ്റെ ഇതും മാത്രം മതി നമുക്ക് ഹാൻഡ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് രണ്ടും വെച്ച് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നു നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പാത്രം നിങ്ങൾക്ക് എടുക്കാം. അതിനകത്തോട്ട് ഈ ചിരണ്ടി വെച്ചേക്കുന്നത്, ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സോപ്പ് ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനകത്തോട്ട് നമുക്കിനി ആ ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഇതൊരു 10 to 12 hours നമുക്ക് വേണ്ടി വരും ഇത് സെറ്റായി കിട്ടാൻ. രാത്രി വെച്ച് കഴിഞ്ഞാൽ രാവിലെ സെറ്റായി കിട്ടും. ഇപ്പോൾ ഇത് രാവിലെ ആയിട്ടുണ്ട്. നമ്മുടെ സോപ്പ് സൊല്യൂഷൻ ഇവിടെ നല്ല ഹാർഡായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല ജെല്ലിയുടെ കൺസിസ്റ്റൻസിയിൽ ഇത് വന്നേക്കുവാണ്. നമുക്ക് സ്പൂൺ വെച്ച് നോക്കുമ്പോൾ നല്ല ജെല്ലി പോലെ ഇരിക്കുവാണ്. ഇത് നമുക്ക് മൊത്തത്തിൽ വലിയൊരു സ്പൂൺ വെച്ചോ ഇല്ലെങ്കിൽ നിങ്ങളുടെ കൈ വെച്ചോ ഉടച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലുള്ള ബീറ്റർ വെച്ച് വേണമെങ്കിൽ നമുക്കിത് ഉടച്ച് ഇതിൻ്റെ കട്ടകളൊക്കെ മാറ്റിയെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള ബീറ്റർ ഇല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ച് തന്നെ നമുക്ക് ഈ കട്ടകളൊക്കെ ഉടക്കാം. ഞാൻ ഇപ്പോൾ കാണിക്കുക അതെങ്ങനെ ഉടയ്ക്കുന്നതെന്ന്. ഇതുപോലെ കൈ ഉപയോഗിച്ച് നമുക്ക് നല്ലതായിട്ട് കൈ വെച്ച് ഇത് കട്ടകളൊക്കെ ഉടച്ച് എടുക്കാൻ സാധിക്കും. ഇതിപ്പോൾ റെഡി ആയിക്കഴിഞ്ഞു. നമുക്കിത് കാലിയായിട്ടുള്ള ഒരു ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലിനകത്തോട്ട് നമുക്കിത് നിറയ്ക്കാം. ഇതുപോലുള്ള 2 കുപ്പിയിൽ ഞാൻ ഇത് നിറയ്ക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കി സൊല്യൂഷനകത്ത് ഞാൻ ഇച്ചിരി കളർ ആഡ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഇച്ചിരി സോപ്പ് സൊല്യൂഷനകത്ത് ഒരു ഇച്ചിരി കളർ ആഡ് ചെയ്തേക്കുവാണ്. നിങ്ങളുടെ കയ്യിലെ കളർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉജാല വേണമെങ്കിലും ആഡ് ചെയ്യാം. ബ്ലൂ കളറിന് വേണ്ടിയിട്ട് കളർ പോകത്തൊന്നുമില്ല. ഇത് ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് നല്ലതായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കണം. നമ്മുടെ കൈ വെച്ച് തന്നെ മിക്സ് ആക്കിയാൽ മതിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇത്രയും സൊല്യൂഷനാണ് കിട്ടിയേക്കുന്നത്. അഞ്ഞൂറ് മില്ലിയുടെ 2 കുപ്പിയും 100 മില്ലിയുടെ 1 കുപ്പിയാണ്. അത് കൂടാതെ നമുക്ക് ഇച്ചിരി എക്സ്ട്രാ കൂടെ കിട്ടിയിട്ടുണ്ട്. അത് ഒരു 100 മില്ലിയോളം കാണും. 10 രൂപയുടെ സോപ്പ് വെച്ചാണ് നമ്മൾ ഇത്രയും ചെയ്തെടുത്തത്. ഇനി ഈ സൊല്യൂഷൻ വെച്ച് ഞാൻ കഴുകി കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഇച്ചിരി ഈ ബ്ലൂ കളർ സൊല്യൂഷൻ തന്നെ ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് വെച്ച് ചെയ്യുമ്പോൾ കളറൊന്നും നിങ്ങളുടെ പോത്തില്ല, നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് പതഞ്ഞു കിട്ടും. ദാണ്ട് ഹാൻഡ് വാഷ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെയുണ്ട്. അത്രയും നല്ല പതയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കയ്യിലെ അഴുക്കെല്ലാം നല്ല സൂപ്പറായിട്ട് മാഞ്ഞു പോവും. ഇനി ആരും കടയിൽ നിന്ന് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതുപോലുള്ള സോപ്പ് വെച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഹാൻഡ് വാഷ് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലുള്ള സോപ്പ് സൊല്യൂഷനുകൾ നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഉറപ്പായിട്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.